കാലാവസ്ഥയിലുണ്ടാകുന്ന പ്രതികൂല മാറ്റങ്ങൾ മനുഷ്യജീവിതത്തെ വരും കാലത്ത് വളരെയേറെ ബാധിക്കുമെന്നാണ് ശാസ്ത്രലോകം മുന്നറിയിപ്പ് നൽകുന്നത്. അന്തരീക്ഷ താപനിലയിലുണ്ടാകുന്ന വർധനവും മഞ്ഞുപാളികൾ ഉരുകി സമുദ്രനിരപ്പ് ഉയർന്നതുമെല്ലാം ഭാവിയിൽ മനുഷ്യൻ നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായി മാറും. നൂറ്റാണ്ടുകളായി ജനങ്ങൾ തിങ്ങിനിറഞ്ഞ് ജീവിക്കുന്ന നഗരങ്ങൾ പോലും എങ്ങനെ അധിവസിക്കാൻ സാധ്യമല്ലാത്ത ഒരിടമായി മാറിത്തീരുമെന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ആഫ്രിക്കയിലെ ലാഗോസ്. നൈജീരിയയിലെ ഏറ്റവും വലിയ നഗരമാണ് ലാഗോസ്. ഏതാനും പതിറ്റാണ്ടുകൾക്കുള്ളിൽ ഈ നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ലാഗോസ് നഗരം ഭൂപടത്തിൽ നിന്ന് മാഞ്ഞുപോയേക്കാമെന്നാണ് മുന്നറിയിപ്പ്. തീരനഗരമായ ലാഗോസ് വർഷാവർഷം വന്നെത്തുന്ന വെള്ളപ്പൊക്കത്തിന്റെ കെടുതികളിലാണ്. മാർച്ച് മുതൽ നവംബർ വരെയുള്ള മാസങ്ങളിൽ ലാഗോസ് നഗരത്തെ കടൽ കീഴടക്കും. വെള്ളമിറങ്ങിയ ശേഷം വേണം നഗരവാസികൾക്ക് സാധാരണ ജീവിതത്തിലേക്ക് തിരികെ വരാൻ. 2.4 കോടിയാണ് ലാഗോസിലെ ജനസംഖ്യ. അറ്റ്ലാന്റിക് തീരപ്രദേശത്തോട് ചേർന്ന് താഴ്ന്ന വിധാനത്തിൽ സ്ഥിതി ചെയ്യുന്ന നഗരത്തിൽ വർഷാവർഷം വെള്ളപ്പൊക്കമുണ്ടാക്കുന്ന നഷ്ടം 400 കോടി ഡോളറിന്റേതാണ്. വെള്ളപ്പൊക്കത്താൽ ബുദ്ധിമുട്ടുന്ന ഇവിടെ സെപ്റ്റംബറോടെ കനത്ത വെള്ളപ്പൊക്കമാണ് പ്രവചിക്കുന്നത്. ലാഗോസിന്റെ തീരത്തെ ഒന്നൊന്നായി കടൽ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 2100 നഗരം സമുദ്രനിരപ്പിന് താഴെയാവുമെന്നാണ് പ്രവചനം. ആഗോളതലത്തിൽ സമുദ്രനിരപ്പിൽ ഈ നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ 2 മീറ്ററോളം വർധനവുണ്ടാകുമെന്നാണ് കണക്കുകൂട്ടൽ. ലാഗോസ് ഉൾപ്പെടെ നൈജീരിയൻ തീരങ്ങളിൽ വെള്ളപ്പൊക്കം വൻ പ്രതിസന്ധിയാണ് തീർക്കുന്നത്. 2020 വെള്ളപ്പൊക്കം 20 ലക്ഷത്തിലധികം പേരെ നേരിട്ട് ബാധിച്ചു. കുറഞ്ഞത് 69 പേർ മരിക്കുകയും ചെയ്തു. 2019 2 ലക്ഷത്തിലധികം ആളുകളെ വെള്ളപ്പൊക്കം ബാധിച്ചു. 158 പേരാണ് മരിച്ചത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.